പത്മോസിലായിരിക്കുന്ന യോഹന്നാനോട് കർത്താവ് പറയുക, നീ ഭയപ്പെടണ്ട. എന്താ അതിൻ്റെ അർത്ഥം? ചുമ്മാ പറഞ്ഞതല്ല. എന്നിട്ട് പറയുക, ഞാൻ ആരാണെന്നറിയാവോ? ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യവും അന്തവുമാകുന്നെന്ന്. ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ അങ്ങ് വല്ലാതെ ഭയപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ കർത്താവ് പറയുക, ഈ പ്രതിസന്ധിയുടെ അവസാനവും എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ തകർന്നു പോകത്തില്ല കേട്ടോ, നീ നശിച്ചു പോകത്തില്ല, നീ വീണു പോകത്തില്ല, നിന്നെ കരുതുന്നവരാണ് ഞാൻ എന്നാണ് കർത്താവ് പറയുന്നത്. പിന്നെ യോഹന്നാനോട് പറഞ്ഞ, യോഹന്നാനെ നീ ഭയപ്പെടണ്ട, കാരണം ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ വിഷയത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വരാൻ എനിക്ക് കഴിയും. നിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കാൻ എനിക്ക് കഴിയും, കാരണം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അതേ പ്രിയരെ, ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ, എന്നെ വിടുവിപ്പാൻ, എന്നെ സഹായിപ്പാൻ കഴിയുന്നവനാണ് ആ കർത്താവ്. ആ ബോധ്യം എത്ര ദൈവമക്കളുടെ ഹൃദയത്തിന്റെ അകത്തുണ്ട്. അതേ പ്രിയരെ, നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആ കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഒരു സാധ്യതകളും ഇല്ലാത്ത ഇതിന്റെ വിഷയത്തിന്റെ അകത്തേക്ക് കർത്താവിന്റെ കരം വെളിപ്പെടും. തീർച്ചയായിട്ടും കർത്താവ് നിന്നെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, തിരുക്കരം നീട്ടിയെടുത്താണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ, തിരുക്കരം നീട്ടിയെടുത്താണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ, വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവകാലമല്ല ഈ ഒരു യാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവകാലമല്ല ഈ ഒരു യാത്രയിൽ, പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മനസ്സ് നുറുങ്ങി, ഞങ്ങളുടെ ഹൃദയം വേദനിച്ചു. ഞങ്ങളായിരിക്കുന്ന നിമിഷങ്ങളിൽ അതേ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ തലോടുന്ന, ഞങ്ങളുടെ കാതുകളിൽ ഇമ്പശബ്ദം നൽകുന്ന ഞങ്ങളുടെ നാഥന്റെ കൃപകൾക്കും സാന്നിധ്യത്തിനുമായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാധുരി ശബ്ദത്തിനായിട്ട് സ്തോത്രം. ഈ പകൽ ഈ സന്ദേശം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടെ നിന്ന് തീർക്കണമേ. ഞങ്ങളെ മുറ്റുമായി തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ യാചനകൾ കേട്ടതുകൊണ്ട് സ്തോത്രമെല്ലാം ഞങ്ങൾക്കായിട്ട് ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടെ നിന്ന് കേൾക്കണമേ പ്രിയ പിതാവേ.